എൻ്റെ ഫാദർ തക്കയാക്കടയിൽ എസ് എ റഹ്മാൻ്റെ ഫസ്റ്റ് ആനിവേഴ്സറിയാണ്. മരിച്ചിട്ട് ഒരു വർഷമാവുകയാണ്. അപ്പോൾ ഈ ദിവസം തന്നെ എനിക്കിത് ചെയ്യണമെന്ന് വളരെ വലിയ ആഗ്രഹമായിരുന്നു. ഈ ഒരു ആഗ്രഹം ഇന്ന് നടന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. എന്നാൽ കഴിയുന്നൊരു സഹായം മറ്റുള്ളവർക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രമേ ഇതിൻ്റെ പിന്നിലുള്ളൂ. നല്ല ആഹാരമാണ് നല്ല മരുന്ന് എന്ന ആശയം മുൻനിർത്തിയാണ് വേൾഡ് മലയാളി ഹോം ഷെഫ് എന്ന സാമൂഹിക കൂട്ടായ്മ പ്രവർത്തിക്കുന്നത്. ഒരേ മനസ്സും സാമൂഹിക പ്രതിബദ്ധതയുമുള്ള ഒരു കൂട്ടം വനിതകളാണ് ഈ പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ. സമൂഹ നന്മ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന നിരവധി മലയാളി വനിതകൾ ലോകമെമ്പാടുമുണ്ട്. അവരെ ഒരു കുടക്കീഴിൽ എന്നവണ്ണം ഒരുമയോടെ സമന്വയിപ്പിച്ചുകൊണ്ട് ഒട്ടനേകം സംരംഭങ്ങളിലൂടെ ഒരുമിച്ച് പ്രവർത്തിച്ചുകൊണ്ട് ഒന്നായി മുന്നേറുന്ന ഒരു കുടുംബമാണ് വേൾഡ് മലയാളി ഹോം ഷെഫ് എന്ന കൂട്ടായ്മ. പരസ്പരം ആശയങ്ങൾ പങ്കുവച്ചും സഹായിച്ചും ഓരോ അംഗത്തെയും സ്വന്തം കാലിൽ നിന്നുകൊണ്ട് പ്രബുദ്ധരും പ്രബലരുമായി ഈ സമൂഹത്തിൽ നിലകൊള്ളാൻ സ്വയം പര്യാപ്തരാക്കാൻ ഈ കൂട്ടായ്മ അങ്ങേയറ്റം സഹായിക്കുന്നു. സാമൂഹികമായും സാമ്പത്തികമായും വളരാൻ അവർക്ക് ഒരു പ്രേരണയും പ്രചോദനവും നൽകുന്നു. സെലിബ്രിറ്റി ഷെഫും നാച്ചുറൽ ഇന്തോസിയാസിസ്റ്റുമായ റസീല സുധീറാണ് ഈ സ്നേഹ കൂട്ടായ്മയുടെ സ്ഥാപക. വിശക്കുന്നവർക്ക് ഒരു കൈത്താങ്ങായി അന്നദാനം മഹാദാനം എന്ന ആശയത്തോടെ വേൾഡ് മലയാളി ഹോം ഷെഫ് മനുഷ്യത്വത്തെയും മാനുഷിക മൂല്യങ്ങളെയും പരസ്പര സ്നേഹത്തെയും മുൻനിർത്തി ആവിഷ്കരിച്ച ഒരു ജീവകാരുണ്യ പദ്ധതിയാണ് സ്നേഹഊണ് എന്നത്. ആറ്റിങ്ങൽ രാജകുമാരി ഡേ ടു ഡേ ഷോപ്പിംഗ് മാളിന്റെ മുൻവശത്തായാണ് സ്നേഹ ഊണിന് തുടക്കം കുറിച്ചത്. ആറ്റിങ്ങൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് കുമാരിയുടെ അധ്യക്ഷതയിൽ മുകേഷ് MLA ആണ് സ്നേഹ ഊണിന്റെ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചത്. വളരെ നന്മയുള്ള ഒരു പ്രവൃത്തിയാണ് ഇവിടെ റസീലയും റസീലയുടെ കുടുംബവും ചെയ്തു തുടങ്ങിയത്. ഇനി എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഇവിടെ ആർക്ക് വേണമെങ്കിലും വിശക്കുന്നവർക്ക് വന്ന് ഊണെടുത്ത് കഴിക്കാവുന്ന തരത്തിലുള്ളൊരു സംവിധാനമാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് ഉള്ളിൽ വെച്ചിട്ടാണ് ശരിക്കും നമ്മൾ മലയാളികൾ, നമ്മുടെ മലയാളികളുടെ മനസ്സിന് അകത്ത് ഇത്രയും നന്മയുണ്ടെന്ന് നമ്മൾ തന്നെ തിരിച്ചറിയുന്നത്. ഇവിടെ ആദ്യം പ്രളയം വന്നപ്പോൾ സ്വന്തം ജീവൻ തന്നെ ബലി അർപ്പിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ ജീവന് വേണ്ടി എടുത്തു ചാടുന്നത് കണ്ട് ലോകം അത്ഭുതപ്പെട്ടു. ഇത്രയും നല്ല മനുഷ്യർ ഈ കൊച്ചു കേരളത്തിലുണ്ടോ? അതേപോലെ തന്നെ കൊറോണ വന്നപ്പോൾ എത്ര ആൾക്കാരാണ് ആരും പട്ടിണി കൊടുക്ക കിടക്കരുത് എന്ന് ഗവൺമെൻറ്റിൻ്റെ ഒരു തീരുമാനം വന്നിട്ട് അത് നമ്മൾ അത്ഭുതകരമായിട്ട് വിജയിപ്പിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഓരോ ആൾക്കാരുടെയും മനസ്സിലുള്ള ആ സുമനസത്വം പുറത്ത് വരുന്ന നിമിഷങ്ങളാണ്. അതൊക്കെ വളരെ സന്തോഷകരമായിട്ട് വളരെ സന്തോഷമുള്ള കാര്യമാണ്, നന്മയുള്ള കാര്യമാണ്. റസീലയുടെ ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നതോടൊപ്പം ഇതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് വളരെ സന്തോഷമായിട്ടും ഞാൻ കരുതുന്നു. നന്ദി. വാർഡ് കൗൺസിലർ KJ രവികുമാർ, രാജകുമാരി ഗ്രൂപ്പ് ഡയറക്ടർ ഷുഹൈബ്, മറ്റ് പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. റസീല സുധീറിന്റെ പിതാവും പരേതനായ തക്കയാക്കടയിൽ എസ് റഹിമാന്റെ സ്മരണാർത്ഥമാണ് സ്നേഹവൂണിന് തുടക്കം കുറിച്ചത്. ഇന്ന് ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. അതായത് ഒരുപാട് മനസ്സിൽ ആഗ്രഹിച്ച് ഇങ്ങനെ ഒരു സംരംഭം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞാൻ വേൾഡ് മലയാളി ഹോം ഷെഫ് ഫൗണ്ടർ റസീല സുധീർ, ഞങ്ങളുടെ ഒരു എളിയ സംരംഭമാണിത്. അതായത് വിശന്നിരിക്കാൻ ആരും പാടില്ല. ഒരു നേരത്തെ ഫുഡ് നമ്മളാൽ കൊണ്ട് കഴിയുന്ന പോലെ വിശന്നിരിക്കുന്നവർക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഞങ്ങളുടെ ഒരു എളിയ ശ്രമം. അതിന് ഈ ആറ്റിങ്ങയിലുള്ള എല്ലാ പേരും വളരെ സപ്പോർട്ടും സഹകരണവും ഞങ്ങൾക്കുണ്ടായിരുന്നു. വേൾഡ് മലയാളി ഹോം ഷെഫ് എന്ന് പറയുന്നത് ലോകത്താകമാനം നിറഞ്ഞു നിൽക്കുന്ന മലയാളികളുടെ ഒരു കൂട്ടായ്മയാണ്. നല്ല ഭക്ഷണമാണ് ഏറ്റവും നല്ല മരുന്ന് എന്ന് ഉള്ള ഒരു കോൺസെപ്റ്റിൽ തുടങ്ങിയ ഈ ഒരു ഗ്രൂപ്പ് ഈ കോവിഡ് സമയത്താണ് ഇത്രയും ആക്റ്റീവായി എല്ലായിടത്തും ഇതിന് ബ്രാഞ്ചുകളായതും ഇത്രയും വലിയ ഒരു ഗ്രൂപ്പായി മാറിയത്. ആറ്റിങ്ങൽ തന്നെ ഞാനിവിടെ വന്ന് ഒരു വർഷം കൊണ്ടാണ് ആറ്റിങ്ങലെ ഗ്രൂപ്പ് ഇത്രയും ആക്റ്റീവ് ആവുകയും എല്ലാവരും വളരെ സപ്പോർട്ടാണ്. കാരുണ്യ പ്രവർത്തനങ്ങൾക്കായാലും ശരി, നല്ല ഭക്ഷണം, മായം കലരാത്ത ഭക്ഷണം സമൂഹത്തിൽ എത്തിക്കാനായിട്ട് വേൾഡ് മലയാളി ഹോം ഷെഫിൻ്റെ കൂട്ടായ്മ റസീസ് എന്ന ബ്രാൻഡ് നെയിമിൽ ഇപ്പോൾ ഒരു ഫുഡിൻ്റെ ഒരു യൂണിറ്റും കൂടി തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഇന്നത്തെ ദിവസം ചെയ്യാൻ കഴിഞ്ഞതിൽ. ഇന്നത്തെ ദിവസം ഒരു പ്രത്യേകത കൂടിയുണ്ട്. എൻ്റെ ഫാദർ തക്കയാക്കടയിൽ എസ് എ റഹ്മാൻ്റെ ഫസ്റ്റ് ആനിവേഴ്സറിയാണ്. മരിച്ചിട്ട് ഒരു വർഷമാവുകയാണ്. അപ്പോൾ ഈ ദിവസം തന്നെ എനിക്കിത് ചെയ്യണമെന്ന് വളരെ വലിയ ആഗ്രഹമായിരുന്നു. ഈ ഒരു ആഗ്രഹം ഇന്ന് നടന്നതിൽ
എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. എന്നാൽ കഴിയുന്നൊരു സഹായം മറ്റുള്ളവർക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രമേ ഇതിൻ്റെ പിന്നിലുള്ളൂ. ഇത് പ്രവർത്തിക്കുന്നത് ഇപ്പോൾ വേർഡ് മലയാളി ഹോംഷെഫ് എന്ന് പറയുന്ന സ്ത്രീകളുടെ ഒരു കൂട്ടായ്മയാണ്. പക്ഷേ ഈ ഒരു 25 പേർക്കുള്ള ഫുഡ് ഡെയിലി നമ്മൾ ഈ ക്യാബിൽ വെക്കുക എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് വേർഡ് മലയാളി ഹോംഷെഫിലെ മെമ്പേഴ്സിനെ കൊണ്ടായിരിക്കും ഉണ്ടാക്കുന്നത്. പക്ഷേ ഇതിനുള്ള കാശൊക്കെ സ്വരൂപിക്കുന്നത് ഞാൻ തന്നെയാണ്, എൻ്റെ സ്വന്തം ഫണ്ട് തന്നെയാണ് എടുക്കുന്നത്. ഇതുപോലെയുള്ള കാരുണ്യ പ്രവർത്തനങ്ങൾ നമ്മുടെ മെമ്പേഴ്സ് മുന്നോട്ട് വരാനൊരു മാതൃകയായി ഞാൻ മാറുമെങ്കിൽ ഒരുപാട് ചാരിത്രമുണ്ട്. എല്ലാവരും ഇതിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി ഇതൊരു ഫസ്റ്റാണ്. ഇനി എല്ലാ ഭാഗങ്ങളിലും ഇതുപോലെ ഞങ്ങളുടെ വേർഡ് മലയാളി ഹോംഷെഫിൻ്റെ ഓരോ ക്യാബിൻ വെക്കണമെന്നാണ് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം. ദിനവും ഉച്ചയ്ക്ക് സ്നേഹവൂണ് എന്ന ക്യാബിനിൽ 25 പേർക്കുള്ള ഉച്ചഭക്ഷണം ഉണ്ടായിരിക്കും. ഭാരത് വിഷൻ ആറ്റിങ്ങൽ.